ഹേ ഗായ്സ്, വെൽക്കം ബാക്ക്. നമ്മളൊരു ക്രിസ്മസ് ക്രാഫ്റ്റ് ആണ് ഈ വീഡിയോയിൽ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു എ ഫോർ ഷീറ്റ് പേപ്പർ ആണ് കേട്ടോ എടുത്തത്. ഒരു എ ഫോർ ഷീറ്റ് പേപ്പർ മാത്രം നമുക്ക് മതി ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിത് ഒരു 6x6 cm കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതിങ്ങനെ ഒന്ന് മടക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഒരു ട്രയാങ്കിൾ ചെയ്ത് നമുക്കിങ്ങനെ കിട്ടും. നമ്മൾ വീണ്ടും ഇങ്ങനെ ഒന്ന് മടക്കി കൊടുക്കുക. ഇതുപോലെ തന്നെ നമുക്കിങ്ങനെ ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടി. ഇത് ഈസിയാണ്, എല്ലാവർക്കും ചെയ്യാൻ അറിയുന്നതും ആയിരിക്കും. അപ്പോൾ ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ സിസേഴ്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു ഷേപ്പിനിങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കണം. ഒരു കർവ് പോലെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക. ഇനി ചെറിയ ചെറുതായിട്ട് നമുക്കിങ്ങനെ സൈഡിൽ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കണം കേട്ടോ. ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ സൂക്ഷിക്കണം, ആ പേപ്പർ കംപ്ലീറ്റ് ആയിട്ട് കട്ട് ചെയ്ത് പോരുത്. കാരണം ഞാൻ ഇതുപോലെ കട്ട് ചെയ്യുമ്പോൾ, ഒരു പ്രാവശ്യം കട്ട് ചെയ്തപ്പോൾ കുറച്ച് ആ ഒരു സിസേഴ്സ് വെച്ചിട്ട് കട്ട് ചെയ്തപ്പോൾ കുറച്ച് കൂടുതലായിപ്പോയി. അപ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ട് മുറിഞ്ഞു പോയി കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ സൂക്ഷിച്ച് വേണം കട്ട് ചെയ്യാനായിട്ട്. സൈഡിൽ ചെറുതായിട്ടൊന്ന് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുത്താൽ മതി. ഇനി നമുക്കിതൊന്ന് നിവർത്തിയെടുത്ത് നോക്കാം. അപ്പോൾ ഇതാ ഇങ്ങനെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മൾ 6x6 cm കട്ട് ചെയ്ത പേപ്പറിൽ ചെയ്തെടുത്തിട്ടുള്ളതല്ലേ. അപ്പോൾ ഇനി നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കണം. 7x7 cm, അതുപോലെ 8, 9, 10. അങ്ങനെ ഞാൻ 5 ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. ഈ സെയിം പ്രോസസ്സ് തന്നെയാണ് ഇതിലും ചെയ്യുന്നത്. ആ ഒരു നമ്മൾ പേപ്പർ കട്ട് ചെയ്യുന്നത് മാത്രം സൈസ് കുറച്ച് കൂടുതലാണെന്ന് മാത്രമേ ഉള്ളൂ. ഇനി ഞാനിതിൽ ഏറ്റവും വലിയ നന്നായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ഇതില്ലേ, ഇതിൽ ഞാനിങ്ങനെ ഫെവിക്കോൾ അപ്ലൈ ചെയ്യാണ്. ഇനി ഇതിനെ മേലേക്കായിട്ട് നമുക്ക് അടുത്ത സൈസിനുള്ള ഇതേതാണോ അത് നമുക്കിതിലേക്ക് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കണം. അതുപോലെ നമുക്കിങ്ങനെ വലതിൽ നിന്ന് ചെറുതിലോട്ട് ആ ഒരു രീതിയിൽ നമുക്കിതിൽ കംപ്ലീറ്റ് ആയിട്ടും സെൻട്രൽ പോർഷനിൽ ഗം അപ്ലൈ ചെയ്ത ശേഷം ഒട്ടിച്ചെടുക്കുക കേട്ടോ. ഇനി ഞാനിതിൻ്റെ സെൻറ്റർ പോർഷനിലായിട്ട് ഒരു ബീഡും കൂടെ കൊടുക്കുന്നുണ്ട്. ഗോൾഡൻ കളർ ബീഡാണ്. അപ്പോൾ ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു ക്രിസ്മസ് ക്രാഫ്റ്റാണിത്. തീർച്ചയായിട്ടും എല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ. പിന്നെ എൻ്റെ ഇൻസ്റ്റഗ്രാമിൻ്റെയും ഫേസ്ബുക്കിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അതും കൂടെ ഒന്ന് ഫോളോ ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.